എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രേഡ് ഇൻട്രാഡേ ട്രേഡിംഗ് സാധാരണ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ മാത്രമായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചത്. മറ്റ് ടൂൾസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. രണ്ട് ന്യൂസിൽ ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എന്ന കാര്യവും, മറ്റൊരു സ്റ്റിംലസ് പാക്കേജ് കൂടി വരുന്നു തുടങ്ങിയ പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായ ഒരു പ്രതീക്ഷ 250 പോയിൻറ്റോളം പ്ലസ്സിൽ നിന്ന ഒരു ഫാക്ടർ മാത്രം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത്. ഇന്ന് നിഫ്റ്റി ആദ്യം ഒരു ഏകദേശം ഒരു 100 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തുടങ്ങിയ ശേഷം ലാസ്റ്റ് ഉച്ചവരെ ഏകദേശം രണ്ട് മണി വരെയൊക്കെ മാർക്കറ്റ് അൾട്ടിമേറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. കൺസോളിഡേറ്റ് ചെയ്തു. കൺസോളിഡേറ്റിന് ശേഷം മാർക്കറ്റിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റും വന്നു. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് 11,650 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇട്ട് നമ്മളും അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കും ഇന്ന് സാമാന്യ തരക്കേടില്ലാത്ത പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ പ്രോഫിറ്റും. ഏകദേശം 18,391 രൂപ നമ്മളും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ നിഫ്റ്റി കോൾ ഓപ്ഷൻ, ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും കോൾ ഓപ്ഷനിൽ ലാസ്റ്റ് അവർ നല്ല മൂവ്മെൻറ്റ് വന്നിരുന്നു. രാവിലെ ട്രേഡ് ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല, കാരണം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർക്ക്, ക്യാരി ഫോർവേഡ് ചെയ്തവർക്ക് അതൊരു പ്രോഫിറ്റ് ആയിരുന്നു. മറിച്ച് അതിന് ഇന്ന് രാവിലെ ട്രേഡ് എടുത്തവർക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. 18,000 രൂപ എടുത്ത സ്ട്രാറ്റജി ഇന്നലത്തെ വീഡിയോയിലും ആൾക്കാർ ചോദിച്ചിരുന്നു, നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി ഏതാണെന്നുള്ളത്. നമ്മൾ ട്രേഡ് ചെയ്യാൻ ഓരോ ദിവസം ഓരോ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിച്ച ഈ രണ്ട് ന്യൂസുകൾ മാത്രമാണ്. കാരണം ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ആദ്യം തന്നെ ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ വന്നുവെങ്കിലും പിന്നീട് മാർക്കറ്റ് ലാസ്റ്റ് അവറിൽ കയറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. നമുക്കറിയാമായിരുന്നു മാർക്കറ്റ് കയറുന്നു. സോ ആയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പൊസിഷൻസ് ഹോൾഡ് ചെയ്തിരുന്നു. 18,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 4% പെർ ഡേ, 1% വെച്ചെടുത്താൽ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 20,000 രൂപയുള്ള ഒരാൾക്ക് 900,000 രൂപ ഇൻട്രാഡ് ചെയ്ത് സമ്പാദിക്കാം എന്നുള്ളത്, അതിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ തന്നെ സേവനങ്ങൾ, അക്കൗണ്ട് ഹാൻഡിലിംഗ്, ഫണ്ട് മാനേജ്മെൻറ്റ് തുടങ്ങിയ സേവനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സിറോദയിലോ അപ്സ്റ്റോക്സിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസവും നമ്മുടെ സ്ട്രാറ്റജീസ് വ്യത്യാസമായിരിക്കും. ചില ദിവസം നമ്മൾ ഇൻഡിക്കേറ്ററുകളെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഓവറോൾ മാർക്കറ്റ് ആയിരിക്കാം. മേ ബി ഓരോ ദിവസവും നമ്മുടെ സ്ട്രാറ്റജീസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭവിജയകരമായ ഒരു ട്രേഡിംഗ് ഭാവി ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതിനും വരെ ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.